മുൻ ഡി ജി പി ടി പി സെൻകുമാർ മിടുക്കനും സമർത്ഥനുമാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറൈ. ചാനൽ പ്രോഗ്രാമിനിടയിലാണ് കെ പി സി സി വക്താവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവായി എത്തിയ രമൻ ശ്രീവത്സ ആദ്യം ചെയ്ത പണി മിടുക്കനായ സമർത്ഥനായ ഐ പി എസ് ആയ ഡി ജി പി ആയ സെൻകുമാറിനെ ചവിട്ടി പുറത്താക്കൽ ആയിരുന്നു എന്ന് അജയ് തറൈ പറഞ്ഞു. സെൻകുമാർ ഏത് ട്രൗസറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നറിയില്ലേ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. സമർത്ഥനാണ് അദ്ദേഹം. ഏത് ട്രൗസർ ഇട്ടാലും മിടുക്കനല്ല എന്ന് പറയാൻ പറ്റുമോ? ലോക്നാഥ് ബെഹ്റയെ ഡി ജി പി ആയി വെച്ചു. മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രമൺ ശ്രീവാസ്തവയെ കയറൂരി വിട്ടിരിക്കുകയാണ്. രമൺ ശ്രീവാസ്തവയുടെ കക്ഷത്തിലാണ് മുഖ്യമന്ത്രിയുടെ കഴുത്ത് ഇരിക്കുന്നത് എന്ന സത്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണമാണ് കോൺഗ്രസ് പ്രതിനിധി നടത്തിയത് എന്ന് സി പി ഐ എം വക്താവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ജേക്ക് സി തോമസ് പറഞ്ഞു. കറകളഞ്ഞ മതവർഗീയതയുടെ കേരളീയ പരിച്ഛേദമാണ് ടി പി സെൻകുമാർ. ബി ജെ പിക്ക് അകത്തുള്ളവർക്ക് അന്തസ്സുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അന്തസ്സുള്ള ബി ജെ പി നേതാക്കൾ പോലും ശിരസ് കുനിക്കാൻ സാധ്യതയുള്ള, ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന വർഗീയ പ്രചരണം യാതൊരു ഉളുപ്പും കൂടാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഭർഷിച്ച മനുഷ്യനാണ് ടി പി സെൻകുമാർ. ആ സെൻകുമാറിനെയാണ് മിടുക്കനായ ഉദ്യോഗസ്ഥന് എന്ന് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അജയ് തറയിൽ വിശേഷിപ്പിച്ചത്. അജയ് തറയിൽ ഇരിക്കുന്ന തറ ആർ എസ് എസിൻ്റെ തറയാണ്. ആർ എസ് എസിൻ്റെ തറയിൽ നിന്നുകൊണ്ടുള്ള ഒരാൾക്ക് മാത്രമേ സെൻകുമാറിനെ പോലെയുള്ള കറകളഞ്ഞ മതവർഗീയവാദിക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് നേരെ അക്രമം നടത്തുന്ന, ജാതീയമായ അധിക്ഷേപം നടത്തുന്ന, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം നടത്തുന്ന ഒരു മനുഷ്യനെ മികച്ചവൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. സെൻകുമാറിന് പൂമാലയിടുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അദ്ദേഹം 100% സംഘപരിവാർ പാളയത്തിലേക്ക് പോകും. ഇങ്ങനെ ഒരു വർത്തമാനം കോൺഗ്രസ് പ്രതിനിധി ഈ കാലഘട്ടത്തുണ്ടെങ്കിലും ഈ പറയാൻ പാടുണ്ടോ? ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും രണ്ട് പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ജെസ്കി തോമസ് കൂട്ടിച്ചേർത്തു. എന്നാൽ കെ എസ് എഫ് ഇയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപാധ്യക്ഷൻ രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ പടയൊരുക്കം നടന്നിരിക്കുന്നു. എന്നാൽ രമൺ ശ്രീവാസ്തവയെ വിശ്വാസത്തിലെടുത്താണ് പിന്തുണയ്ക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ രമൺ ശ്രീവാസ്തവ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന പ്രസ്താവന സി പി എം നേതാക്കൾക്കൊപ്പം ഉയർത്തുന്ന കോൺഗ്രസ് നേതാവും എം പിയുമായ കെ മുരളീധരനാണ്. കെ കരുണാകരന്റെ വിശ്വസ്തൻ ഇപ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്തനായി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കെ മുരളീധരന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപാധ്യക്ഷൻ രമൺ ശ്രീവാസ്തവ മന്ത്രിമാരെക്കാൾ ശക്തനായി മാറിയെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉൾപ്പെടെ ശ്രീവാസ്തവയെ വിശ്വസിച്ചവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. കരുണാകരന്റെ പടിയിറക്കത്തിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് ശ്രീവാസ്തവ. രാജദ്രോഹി എന്ന് വിളിച്ചവർ തന്നെ ഇപ്പോൾ ശ്രീവാസ്തവയെ തലയിലേറ്റി നടക്കുകയാണ് എന്ന് മുരളീധരൻ പരിഹസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ നിയമസഭയിൽ MLA ആയി ഉണ്ടായിരുന്ന സമയത്ത് ചാരമുഖ്യൻ രാജിവെക്കുക, ശ്രീവാസ്തവയെ അറസ്റ്റ് ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയരുന്നത്. ആ ശ്രീവാസ്തവ ഇന്ന് പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി. ശിവശങ്കർ ഉണ്ടാക്കിയ പരിക്കിനോടൊപ്പം ശ്രീവാസ്തവ കൂടിയായാൽ പിണറായിക്കത് തിരിച്ചടിയാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കെ എസ് എഫ് ഇയിലെ വിജിലൻസ് റെയ്ഡിന് പിന്നിൽ രമൺ ശ്രീവാസ്തവയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണമുയരുന്ന സാഹചര്യത്തിലാണ് കെ കരുണാകരന്റെ മകൻ കൂടിയായ മുരളീധരന്റെ പ്രതികരണം. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.